കവിതയിൽ നീതിയും പ്രതിഷേധവും ഭക്തിയും സമന്വയിപ്പിച്ച കവയത്രിയായിരുന്നു സുഗതകുമാരി. പച്ചപ്പും സ്ത്രീയും മുറിവേറ്റപ്പോഴെല്ലാം സുഗതകുമാരിയും ശബ്ദിച്ചു. അനീതിക്കെതിരെ എന്നും പെരുമഴയായി പെയ്ത ആ കാവ്യനക്ഷത്രത്തിന്റെ ജീവിതത്തിലേക്ക് 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് സുഗതകുമാരിയുടെ ജനനം. വാഴുവേലിൽ തറവാട്ടിൽ പ്രൊഫസർ വി കെ കാർത്യായനി അമ്മയും കവി ബോധേശ്വരന്റെയും മകളായി ജനിച്ച സുഗതകുമാരി പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ജാഗ്രതയും നിലപാടുകളും നിറഞ്ഞതായിരുന്നു സുഗതകുമാരിയുടെ കാവ്യസപഠ്യ. അരനൂറ്റാണ്ടിലേറെയായി അത് മലയാളിയെ ചിന്തിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി ജീവിതത്തിന്റെ നല്ലൊരു പങ്കും സുഗതകുമാരി ടീച്ചർ മാറ്റിവെച്ചു. സൈലന്റ് വാലി പ്രക്ഷോഭവും ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള സമരത്തിലൂടെയും കവയിത്രി എന്നതിനപ്പുറം സുഗതകുമാരി എന്ന പരിസ്ഥിതി സ്നേഹിയെയും നാം അറിഞ്ഞു. അഗതികളായ സ്ത്രീകളുടെ പുനരധിവാസത്തിനായി അത്താണിയും മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം ആരംഭിച്ചും സുഗതകുമാരി സാമൂഹ്യ രംഗത്തും മാതൃകയായി. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായി പ്രവർത്തിച്ച സമയത്ത് സ്ത്രീ വിഷയത്തിൽ നിരന്തരം ഇടപെട്ട് പ്രശ്നപരിഹാരം കണ്ടെത്തി. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പളായും തളിര് എന്ന മാസികയുടെ പത്രാധിപയായും പ്രവർത്തിച്ചു. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2006 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. മണലെഴുത്ത് എന്ന കൃതിക്ക് 2012 സരസ്വതി സമ്മാനം സുഗതകുമാരി ടീച്ചർക്ക് ലഭിച്ചു. 2009 എഴുത്തച്ഛൻ പുരസ്കാരത്തിനും അർഹയായി. ഇരുൾച്ചിറകുകൾ, പ്രണാമം, കുറിഞ്ഞിപ്പൂക്കൾ, രാത്രിമഴ തുടങ്ങിയവ മലയാള കാവ്യ ലോകത്തിന്റെ പ്രൗഢിയായി. ഔദ്യോഗിക ബഹുമതികളോ പുഷ്പചക്രങ്ങളോ ആചാരവേടിയോ വേണ്ട. സഞ്ചയനവും 16 അടിയന്തരവും കാപ്പി കൊടുക്കലും ഒന്നുമില്ലാതെ തൈക്കാട്ടെ ശാന്തികവാടം ശ്മശാനത്തിൽ വെറും ചാരമായി മാത്രം അവശേഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ടീച്ചർ എന്നേ പറഞ്ഞതാണ്. ജീവിതത്തിൽ സുനിശ്ചിതമായത് ഒന്നേയുള്ളൂ, അതാണ് മൃത്യു. ഞാൻ ഇനിയും വരും. കഷ്ടപ്പെടാനും പാട്ടുപാടാനും ഈ വരികൾ കൂടി ഭൂമിയിൽ എഴുതി വച്ചിട്ടാണ് ടീച്ചറുടെ മടക്കം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.